അതിനെക്കുറിച്ചൊരു വിശദ വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അഡ്വക്കേറ്റ് അൽകുമാർ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ ചിത്രീകരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഏതെങ്കിലും മത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തിനുള്ള അവകാശത്തിന് നേരെ മുഖ്യമായും RSS ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഭീഷണിയും കയ്യേറ്റങ്ങളുമുള്ളത്. മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെ വസ്ത്രധാരണ രീതി അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിക്രമങ്ങൾ, വസ്ത്രധാരണത്തിലൂടെ മുസ്ലിമാണെന്ന് തിരിച്ചറിയപ്പെട്ടാൽ അവർക്ക് കായിക ആക്രമണത്തെ തന്നെ നേരിടേണ്ടി വരുന്നത് പോലുള്ള സ്ഥിതിവിശേഷമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം തങ്ങളുടെ മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാനുള്ള ഓരോ വിഭാഗം ജനതയ്ക്കുമുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPIMനുള്ളത്. അത് കേരളത്തിലാണെങ്കിലും തട്ടമിടുന്നവരുണ്ട്, മറ്റു തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരുണ്ട്. പിന്നെ സുറിയൻ ക്രിസ്ത്യൻ സ്ത്രീകൾക്കിടയിൽ പ്രത്യേകതരം വസ്ത്രധാരണ രീതിയുണ്ട്. അങ്ങനെ വസ്ത്രം ധരിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്നവരുണ്ടാവാം, അത് പാടില്ലെന്ന് പറഞ്ഞുകൂടാ. വസ്ത്രത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ താഴ്ന്ന ജാതിയിൽ നിന്ന് തെറ്റായി നിർവചിക്കപ്പെടുന്നവർ അങ്ങനെ ഉണ്ടല്ലോ, അവർ സ്ത്രീകൾ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിച്ചൂടാ എന്നതായിരുന്നു ഒരു കാലഘട്ടത്തിലെ സവർണാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ജാതീയ നിയമം. അപ്പോൾ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് അതേസമയം ആരും ആജ്ഞാപിക്കാൻ പാടില്ല. വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും മൗലികാവകാശമാണ്. പിന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചില അനുഷ്ഠാനങ്ങൾ, ചില സമ്പ്രദായങ്ങൾ, അത് സംരക്ഷിക്കുന്നതിന് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഉദാഹരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് CPIM ഉണ്ടായപ്പോൾ ആദ്യഘട്ടം മുതൽ അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഹാബ് ഹർകിഷൻ സിംഗ് സുർജിത്ത്, അദ്ദേഹം സിഖ് ആചാരപ്രകാരമുള്ള പിന്നെ തലപ്പാവും പ്രത്യേക തരത്തിലുള്ള തലപ്പാവും പിന്നെ താടി സംരക്ഷിക്കുന്ന സമ്പ്രദായവും അത് അദ്ദേഹം പിന്തുടരുകയാണ് ചെയ്തത്. കാരണം ആ ആചാരത്തോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള സിഖ് സമുദായത്തിലെ ആചാരത്തെ ഞങ്ങൾ ആദരിക്കുന്നു. അദ്ദേഹം വൈരുദ്ധ്യാത്മവും ചരിത്രപരവുമായ ഭൗതികവാദവും എല്ലാം വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. എന്നാൽ താൻ ഉൾപ്പെട്ട സമുദായത്തിൻ്റെ ആചാരത്തെ ഞാൻ ഒരു മതേതര സമൂഹം എന്ന നിലയിൽ ബഹുമാനിക്കുന്നു എന്ന ഒരു സമീപനമാണ്. ഇപ്പോൾ EMS തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായിട്ട് മാറിയപ്പോഴും EMS നമ്പൂതിരിപ്പാടെന്നുള്ള പേര് സ്വീകരിച്ചിരുന്നു. എന്നാൽ നമ്പൂതിരിമാരുടെ ഒരാചാരവും അദ്ദേഹം പിന്തുടർന്നിട്ടില്ല. അദ്ദേഹം പിന്നെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി നോൺ വെജിറ്റേറിയൻ, പൊക്കൻ്റെ വീട്ടിൽ ഒളിവിൽ താമസിക്കുമ്പോൾ ഉണക്കമീൻ കറി പൊക്കൻ വെച്ചു കൊടുക്കുമായിരുന്നു, അതെല്ലാം കഴിച്ചിട്ടാണ് EMS ജീവിച്ചിട്ടുള്ളത്. അപ്പം ഇക്കാര്യത്തിൽ CPIM മതാചാരങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന പ്രതീതി അഡ്വക്കേറ്റ് അൽകുമാറിൻ്റെ പ്രസ്താവനയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. മതാചാരങ്ങൾ, സഭ്യമായ മതാചാരങ്ങളെല്ലാം പിന്തുടരുന്നതിന് CPIMന്റെ ഭരണഘടനയ്ക്ക് ഒരിക്കലും എതിർപ്പില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊരു അനാവശ്യമായ ഒരു വിവാദമാക്കി മാറ്റുന്നതിൻ്റെ ഒരാവശ്യവുമില്ല.